ഒരു കള്ളന്റെ പേരിന് മുന്നിലായി ദി ഗ്രേറ്റ് എന്നുള്ള വിശേഷണം നൽകുക കൂടാതെ ഈ കള്ളന്റെ പ്രതിമ സ്ഥാപിക്കാനായിട്ട് ഒരു ഗ്രാമം മുഴുവനും വാദിക്കുക കേൾക്കുമ്പോൾ അതിശയോക്തി തോന്നുന്ന കാര്യമാണെങ്കിലും സത്യമാണ് കേട്ടോ അപ്പോൾ ഈ കള്ളന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണുമെന്ന് ഉറപ്പ് വെൽക്കം ടു D3 മീഡിയ 1912 ബീഹാറിലെ ബാംഗ്ര എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം അവിടുത്തെ ജമീന്ദാർക്ക് ഒരു കുഞ്ഞു ജനിക്കുവാണ് അവരെല്ലാവരും കൂടി ആ കുഞ്ഞിന് ഒരു അടിപൊളി പേരുമിട്ട് മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ ഈ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ കുഞ്ഞുനാൾ മുതലേ വളരെയധികം ബുദ്ധിയുള്ള ബുദ്ധിശാലിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ പക്ഷേ ഈ ബുദ്ധി എന്ന് പറയുന്നത് മൊത്തം വളഞ്ഞ ബുദ്ധിയാണ് കുശാഗ്ര ബുദ്ധിയാണ് ഈ മിഥിലേഷ് കുമാറിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് തന്റെ കൂട്ടുകാരെ പറ്റിക്കുക എന്നുള്ളതാണ് ഈ പറ്റിക്കുന്നതിലൂടെ ഒരു പ്രത്യേക തരം ഒരു സന്തോഷം ഈ കുട്ടി കണ്ടെത്തിയിരുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീടിന് തൊട്ടടുത്തുള്ള വളരെ ധനാഢ്യനായ നാട്ടിലെ മറ്റൊരു പ്രമാണിയായിട്ടുള്ള ഒരു മനുഷ്യൻ നല്ല കുടുംബത്തിൽ ജനിച്ച കാണാൻ സുന്ദരനായ സുമുഖനായ സുശീലനായ സൽസ്വഭാവിയായ ഈ കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു ഏയ് ഇതെൻ്റെ ഒരു DD ആണ് ഇത് കൊണ്ടുവന്ന് ആ തൊട്ടടുത്ത ബാങ്കിലൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു ഓക്കെ ഒരു കുഴപ്പമില്ല കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ മിഥിലേഷ് കുമാർ ഈ DD യും വാങ്ങി നേരെ ആ ബാങ്കിലേക്ക് പോവുകയാണ് ഈ ബാങ്കിൽ കൊണ്ടുവന്നു ആ ബാങ്കിൽ ആ DD കൊടുത്തു തിരികെ വന്നു അതുപോലെ തന്നെ ഈ ധനാഢ്യനായ മനുഷ്യനോട് പറഞ്ഞു ആ ഞാനത് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ഈ മിഥിലേഷ് കുമാറിന് ഈ ധനാഢ്യനായുള്ള മനുഷ്യൻ അഭിനന്ദിച്ചു കൊള്ളാം മിടുക്കൻ എന്ന് പറഞ്ഞു പക്ഷെ ഈ പോകുന്നതിനിടയിൽ നമ്മുടെ ഈ മിഥിലേഷ് കുമാർ ഒരു പരിപാടി ഒപ്പിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഥിലേഷ് കുമാറിന്റെ വലിയ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ കഴിവുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഏതൊരു സിഗ്നേച്ചർ കണ്ടാലും അത് വളരെ അണുവിട തെറ്റാതെ കോപ്പി ചെയ്യാനുള്ള ഒരു കഴിവ് ഈ മിഥിലേഷ് കുമാറിന് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ധനാഢ്യനായ വ്യക്തി കൊടുത്തു വിട്ടിരുന്ന ആ DD യിലുള്ള സിഗ്നേച്ചർ വളരെ കൂളായിട്ട് ഇദ്ദേഹം ഹൃദിസ്ഥമാക്കി അതിനുശേഷം ഇദ്ദേഹം വേറൊന്നും ചെയ്യാനൊന്നും നിന്നില്ല പൈസയ്ക്ക് ആവശ്യമുള്ള എല്ലാ സമയത്തും സ്വന്തമായിട്ടൊരു DD പ്രിന്റ് ചെയ്തതിനു ശേഷം ഈ ധനാഢ്യനായ ആ മനുഷ്യൻ ഇട്ടിരുന്ന ആ സിഗ്നേച്ചർ അതുപോലെ തന്നെ സൈൻ ചെയ്ത് നേരെ കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്തു പൈസ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ വ്യക്തി ധനാഢ്യനായ ഈ വ്യക്തി ഈ അക്കൗണ്ടിൻ്റെ ഉടമ ആ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് മനസ്സിലാക്കുകയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ പൈസ ക്രമാതീതമായിട്ട് തൻ്റെ അറിവില്ലാതെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അന്വേഷണം വന്നു അന്വേഷിക്കുന്ന സമയത്ത് ബാങ്കിലെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ കൊണ്ടുവന്ന് കാണിച്ചു താങ്കൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള DD കളിലൂടെയാണ് ഈ പൈസ മാറിയിരിക്കുന്നത് താങ്കളുടെ സിഗ്നേച്ചർ അതിനകത്തുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് ബാങ്ക് അധികൃതർ ഇവരോട് ചോദിക്കുകയാണ് അങ്ങനെയുള്ള തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി ഈ സിഗ്നേച്ചർ എല്ലാം ഇട്ടിരിക്കുന്നതും ഈ DD കൊണ്ടുവന്ന് മാറിയിരിക്കുന്നതും എല്ലാം നമ്മുടെ ഈ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവയാണ് അങ്ങനെ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ ആദ്യമായി പിടിയിലാകുകയാണ് അദ്ദേഹം ഏകദേശം 1000 രൂപയോളമാണ് ആ സമയത്ത് തട്ടിയെടുത്തിരുന്നത് 1000 രൂപ എന്ന് പറഞ്ഞ് വെറുതെ പുച്ഛിച്ച് തള്ളണ്ട കേട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള 1000 രൂപയുടെ കാര്യമാണ് ഈ പറയുന്നത് പക്ഷേ ആ ഗ്രാമത്തിലെ വളരെ പ്രമാണിയായിട്ടുള്ള അവിടുത്തെ ജമീന്ദാരുടെ മകനായതുകൊണ്ട് തന്നെ കേസും വക്കാണോ വഴക്കുമൊന്നും പോകാതെ അതിനെ പതിയെ ഒതുക്കി തീർക്കുകയായിരുന്നു എന്നാൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും അടിയുടെ പൂരം തന്നെയായിരുന്നു ഈ മിഥിലേഷ് കുമാറിന് ആ അടി കിട്ടിയതിൻ്റെ വേദനയിലും വൈരാഗ്യത്തിലും വിഷമത്തിലും ഒക്കെ ചേർന്നിട്ട് മിഥിലേഷ് കുമാർ ഒരു കാര്യം ചെയ്തു അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ഭാണ്ഡവം കെട്ടി നാട് വിട്ടു അങ്ങനെ കുറേ നാളുകൾ അന്വേഷണത്തിന് ശേഷം മിഥിലേഷ് കുമാറിനെ വീട്ടുകാരെല്ലാം കൂടെ കണ്ടെത്തി അനുനയിപ്പിച്ച് തിരികെ വീട്ടിൽ കൊണ്ടുവന്നു ഈ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം വീട്ടുകാർ തീരുമാനിച്ചു ഇവൻ ഇങ്ങനെ ഇവിടെ കറങ്ങി നടക്കുന്നത് കൊണ്ടാണല്ലോ പ്രശ്നം അതുകൊണ്ട് ഇവനെ നമുക്ക് നേരെ കൊൽക്കത്തയിലേക്ക് അയച്ചിട്ട് ബാരിസ്റ്റർ പണി അന്ന് അഭിഭാഷക ജോലി പഠിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് അങ്ങനെ കൊൽക്കത്തയിലേക്ക് അയച്ചു അവിടെ ബാരിസ്റ്റർ പഠനം ആരംഭിക്കാനായിട്ട് ജന്മനാ തന്നെ കുശാഗര ബുദ്ധിയുടെ അഗ്രഗണ്യനായിട്ടുള്ള മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ നിയമവും കൂടെ പഠിച്ച് അതിൻ്റെ ലൂപ്പ് ഹോളുകളും കൂടെ പഠിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ ഈ ബാരിസ്റ്റർ പഠനകാലത്ത് പുള്ളിക്കാരനൊരു കാര്യം ചെയ്തു തൻ്റെ പേര് അങ്ങ് സ്വന്തമായിട്ട് മാറ്റി നട്വർലാൽ അടിപൊളിയായിട്ട് ആ പേര് മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ എന്നുള്ള പേര് നട്വർലാൽ എന്ന് സ്വന്തമായിട്ട് മാറ്റി അദ്ദേഹം അതിനുശേഷം ഈ കൊൽക്കത്തയിൽ അന്വേഷിച്ച് നടന്നതിനിടയിൽ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെ ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ വളരെയധികം പൈസ സമ്പാദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ഈ സ്പ്രേയൊക്കെ അടിച്ചു മയക്കി അവരുടെ ഇന്ന് പൈസ തട്ടിയെടുത്തു പക്ഷേ വളരെ താമസിയാതെ തന്നെ നട്വർലാൽ പോലീസിൻ്റെ പിടിയിലായി പോലീസിൻ്റെ പിടിയിലായത് മാത്രമല്ല ജയിലിലുമായി ജയിലില് വളരെ ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അടിയുടെ പൂരം തന്നെയായിരുന്നു അടി ഒരുപാട് കൊള്ളുന്നതിനിടയിൽ ഇദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഞാൻ കക്കാൻ മാത്രം പഠിച്ചാൽ പോരാ കൂടെ നിൽക്കാനും കൂടെ പഠിക്കണം ഇനി ഞാൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തട്ടിപ്പാണെങ്കിലും മോഷണമാണെങ്കിലും ഒരു കാരണവശാലും പിടി കിട്ടാൻ പാടില്ലാത്ത രീതിയിൽ ചെയ്യണം എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു
പോലീസുകാരാണല്ലോ ഈ നട്വർലാലിനെ ഏറ്റവും കൂടുതൽ ഇട്ടിങ്ങനെ തല്ലിയത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ഉടനെ ഒരു പോലീസ് യൂണിഫോം അങ്ങ് തയ്പ്പിച്ചു. അതിനുശേഷം റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വേഷമൊക്കെ ഇട്ട് നേരെ പോയി ഈ ചരക്കിറക്കുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ട് കാണിച്ചു, ഇന്ന ഇന്ന സംസ്ഥാനങ്ങളിൽ ഇത്രത്തോളം ചരക്ക് ഉണ്ട് എന്നും ഇതിന്റെ സ്റ്റോക്ക് എന്റെ സ്വന്തമാണ് എന്നും ഈ ചരക്ക് ഇന്ന ഇന്ന ദിവസങ്ങളിൽ നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ സ്റ്റേഷനുകളിൽ ചരക്ക് ട്രെയിൻ വഴി ഇറക്കി തരാമെന്നും പറഞ്ഞ് അതിന്റെ ബില്ലുകളും ഡോക്യുമെന്റ്സും എത്ര ചരക്ക് ഉണ്ട് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കൊണ്ടുവന്ന് ഈ ഓരോരോ വ്യാപാരികളെ കാണിക്കുകയാണ്. അതിനുശേഷം വളരെ നല്ല ഒരു എമൗണ്ട്, ഒരു ചരക്കിറക്കുമ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് വാങ്ങുമല്ലോ, ആ ലോഡിനുള്ള എമൗണ്ടുകളെല്ലാം വാങ്ങി പതിയെ അങ്ങ് സ്കൂട്ട് ആവുകയാണ്. നേരത്തെ ഇദ്ദേഹത്തിന് ജന്മനാ കിട്ടിയ ഒരു സിഗ്നേച്ചർ കോപ്പി ചെയ്യാനുള്ള കഴിവിനോടൊപ്പം തന്നെ മറ്റൊരു വളരെ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവും കൂടെ ഇദ്ദേഹത്തിന് ദൈവം അറിഞ്ഞു കൊടുത്തിരുന്നു. അതായത് വേഷം മാറാനായിട്ട്. ഇദ്ദേഹം വേഷം മാറി വന്ന് നിന്നു കഴിഞ്ഞാൽ ഒറിജിനൽ പോലും തോറ്റു മാറി നിൽക്കും. അത്രത്തോളം വളരെ അസാമാന്യ പാടവത്തോടെ വേഷം മാറി ആൾമാറാട്ടം നടത്താനുള്ള ഒരു കഴിവും കൂടെ ഈ നട്വർലാലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ വ്യാപാരികളുടെ അടുത്തും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലുമാണ് ഇദ്ദേഹം അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ കാണാതായി, ചരക്കും വന്നിട്ടില്ല. അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ മനസ്സിലായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ്. അങ്ങനെ പോലീസിന് ഇത് തലവേദനയായി. പോലീസ് ഇത് അന്വേഷിച്ചപ്പം ഏകദേശം 8 സംസ്ഥാനങ്ങളിലായിട്ട് 50 വളരെ രസകരമായിട്ടുള്ള രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. പോലീസ് അങ്ങനെ ഈ വ്യാപാരികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങുന്നതിനിടയിൽ നമ്മുടെ നട്വർലാലിന്റെ കുശാഗ്ര ബുദ്ധി കുറച്ചും കൂടെ മാറ്റി ചിന്തിച്ചു. ഇനിയിപ്പോൾ ഈ വ്യാപാരികളൊക്കെ അങ്ങ് പോട്ടെ, ഇദ്ദേഹം അടുത്ത് പിന്നെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരുടെ PA ചമഞ്ഞിട്ട് നല്ല വലിയ ജുവലറികളിൽ കയറി വളരെ കൂടുതൽ എമൗണ്ടിന് ഗോൾഡും മറ്റതും ഒക്കെ വാങ്ങിച്ച് കൂട്ടിയതിന് ശേഷം ചെക്ക് കൊടുത്തതിന് ശേഷം അങ്ങ് പോകും. മന്ത്രിയുടെ PA അല്ലേ, അപ്പൊ ചെക്ക് കൊടുത്താൽ അത് മതി. വളരെ സുമുഖനായ പ്രതാപമുള്ള വ്യക്തികളായിട്ടാണ് ഈ ജുവലറികളിലെല്ലാം ഇദ്ദേഹം അവതരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജുവലറി ഉടമകളെല്ലാം മന്ത്രിയുടെ PA കൂടെ ആയതുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള യാതൊരു സംശയവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഗോൾഡും മറ്റ് ആഭരണങ്ങളും ഒക്കെ കൊടുക്കുകയും ഇതെല്ലാം കൊണ്ട് നട്വർലാൽ വളരെ നൈസായിട്ട് ഈസി ആയിട്ട് വീണ്ടും മുങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ സമയത്തെ ഇദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധിയിൽ ഇത്തരത്തിലുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പോലീസിന് ഒരു മാറാത്ത തലവേദനയായി മാറി നട്വർലാൽ. അങ്ങനെ വിജയകരമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നട്വർലാലിന് കുറച്ചും കൂടെ വലുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു ബുദ്ധി ഉദിച്ചു. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ വളരെ കോർപ്പറേറ്റ് ഭീമന്മാരായ അംബാനി, ടാറ്റ, ബിർല, ബജാജ് ഇത്തരത്തിലുള്ള വ്യക്തികളെ പോയിട്ട് കാണുകയാണ്. വെറുതെ അല്ല കേട്ടോ, കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് എന്നും ഞാൻ അതിൻ്റെ ഉടമയാണ് എന്നും എനിക്ക് മനുഷ്യരെ സഹായിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്നും ഒരു ദിവസം ഒരാൾക്ക് ഒരു സഹായമെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരുവിധ സന്തോഷവും ഇല്ല എന്നും അത്രത്തോളം ചാരിറ്റബിൾ വർക്കുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും വളരെ കൃത്യമായ ഡോക്യുമെന്റ്സും ഒക്കെ ഇവരെ എല്ലാവരെയും കാണിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനുമായിട്ട് നിങ്ങളെപ്പോലെയുള്ള വലിയ വ്യക്തികളുടെ സഹായം അത്യാവശ്യമാണ് എന്നും പറഞ്ഞ് നട്വർലാൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരായ ബിസിനസ്സുകാരായിട്ടുള്ള ഇവരെ എല്ലാവരെയും പറ്റിച്ച് ഇദ്ദേഹത്തിൻ്റെ വാക് സാമർഥ്യത്തിൽ മലർത്തി അടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നട്വർലാൽ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം വിരുദ്ധനാണ് എന്ന്. അങ്ങനെ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് ഈ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും വളരെ തന്ത്രപരമായിട്ട് വളരെ ശാസ്ത്രീയപരമായിട്ട് ഈ നട്വർലാൽ എന്ന് പറയുന്ന വ്യക്തി തട്ടിയെടുത്തത്. അങ്ങനെ ഈ തട്ടിപ്പും വളരെ വിജയകരമായി ചെയ്തതിന് ശേഷം നട്വർലാൽ എന്ന് പറയുന്ന ഈ വിരുദ്ധന്റെ മനസ്സിൽ വീണ്ടും ഓ, ഇതൊക്കെ ഒരു ബോറം പരിപാടിയാണ്, കുറച്ചും കൂടെ വലുതായിട്ട് ഒന്നെങ്കിലും ചെയ്യണം. ഇത്തരത്തിലുള്ള നട്വർലാൽ എന്ന് പറയുന്ന ഈ കൗശലക്കാരനായ കള്ളന്റെ മനസ്സിൽ ഉദിച്ച ആശയം നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കേട്ടോ. ലോകം തന്നെ ഞെട്ടിയ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് പരമ്പര അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ടൂറിസം ഒന്ന് പച്ച പിടിച്ചു വരുന്ന ഒരു കാലഘട്ടം. അപ്പോഴേക്കും ഈ താജ്മഹൽ സന്ദർശിക്കാൻ വരുന്ന ഒരു 3 വിദേശികളെ നട്വർലാൽ നോട്ടമിട്ടു. ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി, ഇവരെല്ലാം കോടീശ്വരന്മാരാണ്, വളരെയധികം കാശുള്ള വ്യക്തികളാണ്. അങ്ങനെ ഈ താജ്മഹൽ കാണാനായിട്ട് ഈ 3 വിദേശികളും ഈ താജ്മഹലിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദൂരെ നിന്ന് ഒരു വലിയ വാഹനങ്ങളുടെ വ്യൂഹം തന്നെ ഇങ്ങനെ കടന്നു വരികയാണ്. മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് നിരവധി വാഹനങ്ങൾ, അതിൻ്റെ സെന്ററിലായിട്ട്
ഒരു വലിയ ആഡംബര കാർ അതിന്റെ മുന്നിലായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡും ഉണ്ട് അത് തുറക്കുന്നു അംഗരക്ഷകർ വരുന്നു ബ്ലാക്ക് കാറ്റ്സ് വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നു വളരെ സുമുഖനായ വളരെ കുലീനത്വമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി നടന്നു വരികയാണ് അദ്ദേഹത്തിനെ കണ്ട ആൾക്കാരെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത് ഇത് പ്രധാനമന്ത്രിയുടെ യാത്രകളിലെല്ലാം അദ്ദേഹത്തിന്റെ യാത്രകളെല്ലാം ടെലിവിഷനിൽ കാണിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണല്ലോ ഈ ഇപ്പോ വണ്ടിയിൽ വന്നിറങ്ങിയത് എന്ന് കണ്ട എല്ലാവരും ഇദ്ദേഹത്തിനെ വണങ്ങുകയാണ് ഈ വിദേശികൾ ഇങ്ങനെ അമ്പരപ്പോടെ നിൽക്കുന്ന സമയത്ത് ബ്ലാക്ക് കാറ്റുകളുടെ ഇടയിലൂടെ ഇങ്ങനെ വളരെ സ്റ്റൈലായിട്ട് നടന്നു വരുന്ന ഒരു വ്യക്തി അവരെ കണ്ട് ഈ വിദേശികളും ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തു ഉടനെ തന്നെ ഈ നടന്നു വന്ന വ്യക്തി നേരെ വന്ന് ഈ വിദേശികൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് വളരെ സ്റ്റൈലായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല ഫ്ലോയിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ ചറവറ പറയുകയാണ് അതിനുശേഷം ഈ വിദേശികളോടൊപ്പം താജ്മഹൽ കാണാനായിട്ട് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കുറേ വ്യക്തികൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അവരെല്ലാം അറിയാതെ ആരെങ്കിലും ഇവരുടെ വഴിയുടെ മുന്നിൽ വന്ന് ചാടുകയാണെങ്കിൽ ഉടനെ തന്നെ അംഗരക്ഷകരായിട്ടുള്ള ബ്ലാക്ക് കാറ്റ്സ് പെട്ടെന്ന് ഇങ്ങനെ മാറ്റുകയാണ് ഇവർക്ക് വഴി ഒരുക്കുകയാണ് അങ്ങനെ ഗവൺമെന്റിന്റെ തന്നെ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇത്രയും ഉയർന്ന വ്യക്തി ആയിരുന്നിട്ട് കൂടെ നമ്മളെപ്പോലെയുള്ള വിദേശികളുമായിട്ട് വളരെയധികം ഫ്രണ്ട്ഷിപ്പിൽ വരുന്നത് കണ്ട് ഈ വിദേശികൾ അങ്ങ് മയങ്ങി അങ്ങനെ വളരെ സ്റ്റൈലായിട്ട് രാജകീയമായിട്ട് ഈ വ്യക്തിയോടൊപ്പം ഈ വിദേശികൾ ഈ താജ്മഹൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് വിദേശികൾക്കും ഒരു ഗമയൊക്കെ ആയി ആ ഇവരെ കാണുമ്പോൾ എല്ലാവരും വണങ്ങുന്നുണ്ട് ആരെങ്കിലും മുന്നിൽ വരുന്നില്ല വളരെ സ്റ്റൈലായിട്ടാണ് പോകുന്നത് രാജകീയ വരവേൽപ്പാണ് കാണുന്നവരെല്ലാം താണു വേണു വണങ്ങുന്നുണ്ട് അപ്പോൾ ഇവരും ഗമയിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഈ വ്യക്തി പറയുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ താജ്മഹൽ ഒരു 20 വർഷത്തേക്ക് പാട്ടത്തിന് മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കമ്പനിക്ക് കൊടുത്തതിന് ശേഷം നടത്തിച്ചു കൊണ്ട് വരാനുള്ള തീരുമാനത്തിലാണ് എന്നും അതിനുള്ള പ്രധാനമന്ത്രി സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഡോക്യുമെൻസും ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ് ആ ഡോക്യുമെൻസിനകത്ത് താജ്മഹൽ എത്ര സെൻറ്റിലാണ് ഇരിക്കുന്നത് എന്നും എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് താജ്മഹൽ എന്നും അതോടൊപ്പം തന്നെ ഈ വാങ്ങുന്ന വ്യക്തിക്ക് ഈ താജ്മഹലിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് അവകാശം ഉള്ളത് എന്നും അതിന്റെ പിക്ചർ സഹിതം കാണിച്ചു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ എത്ര ടൂറിസ്റ്റുകളാണ് ഈ താജ്മഹൽ കാണുന്നത് എന്നും താജ്മഹൽ പാട്ടത്തിനെടുക്കുന്ന വ്യക്തി ടിക്കറ്റ് വെച്ചിട്ട് ഒരു വരുമാനം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വർഷം ഇത്ര ടൂറിസ്റ്റുകൾ വരുമെന്നും അതിലെ ഇത്ര ചെലവ് പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഒരു വർഷത്തിൽ ഇവർക്ക് ഉണ്ടാകും എന്നുമുള്ള എല്ലാവിധ കണക്ക് വിവരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഫയൽ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ കയ്യിലുണ്ട് ഇതെല്ലാം ഇവരെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ സംസാരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത്രയും കാശുള്ള വിദേശികൾക്ക് അപ്പോൾ എന്താ തോന്നുക ഇത്രയും കോടികൾ വരുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പാട്ടത്തിനത് എടുക്കാം അങ്ങനെ 20 വർഷത്തേക്ക് ഈ താജ്മഹലിനെ ഈ 3 വിദേശികൾക്ക് ഇദ്ദേഹം മറച്ചു വിൽക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും സത്യമായിട്ട് നടന്ന കാര്യമാണ് ഇത് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നു എങ്കിൽ ഇവിടെ തീർന്നില്ല കളി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതേ രീതിയിൽ തന്നെ ചെങ്കോട്ടയും രാഷ്ട്രപതി ഭവനും പാർലമെന്റ് മന്ദിരവും അതിലകത്തുള്ള MP മാരെ ഉൾപ്പെടെ വിദേശികൾക്ക് മറച്ചു വിറ്റ ബിരുദനാണ് ഈ പറയുന്ന നട്വർലാൽ ഇദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കം ഒരു മനുഷ്യനെ എത്ര ഈസിയായിട്ട് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് അത് ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ തട്ടിപ്പ് നടത്തിയിരുന്ന ഒരു ബിരുദൻ തന്നെയായിരുന്നു നട്വർലാൽ പാർലമെന്റ് മന്ദിരം അതിന്റെ MP മാരെ ഉൾപ്പെടെയാണ് ഇദ്ദേഹം മറച്ചു വിറ്റത് എന്നിട്ട് ആ വിറ്റ വിദേശിയോട് പറഞ്ഞത് ഈ പാർലമെന്റ് മന്ദിരത്തിലുള്ള MP മാർ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ അതിന് മുന്നേ നിങ്ങളെ വന്ന് കാണുമെന്നും നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇദ്ദേഹം ഈ MP മാർ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കിരീടം വയ്ക്കാത്ത ഒരു രാജാവിനെ പോലെ ഇരുന്ന് ഈ MP മാരെ എല്ലാം നിയന്ത്രിക്കാം എന്ന് പറഞ്ഞാണ് ഈ MP മാരെ ഉൾപ്പെടെ ചേർത്ത് പാർലമെന്റ് മന്ദിരം ഈ നട്വർലാൽ ഈ വിദേശിക്ക് മറച്ചു വിറ്റത് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു ഒരു MP മാരും ഇദ്ദേഹത്തിനെ കാണാൻ വരുന്നില്ല ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുന്നില്ല ഇതെല്ലാം വന്നപ്പം ഈ സായിപ്പിന് വട്ടായി അദ്ദേഹം നേരെ എന്ത് ചെയ്തു നേരെ വന്ന് ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്തു കോടതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വളരെ തന്ത്രപരമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് ഈ സായിപ്പിനെ ഈ നട്വർലാൽ പറ്റിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള തമാശ ഈ താജ്മഹൽ ഒരു വട്ടമല്ല കേട്ടോ 3 വട്ടമാണ് 3 വിദേശികൾക്ക് മറച്ചു വിറ്റത് എന്ത് രസമാണ് കേൾക്കാൻ തന്നെ അല്ലേ സിനിമകളെ വെല്ലുന്ന പെർഫോമൻസുമായിട്ടാണ് മിസ്റ്റർ നട്വർലാൽ അങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പിന്റെ ജൈത്രയാത്രക്കിടയിൽ പോലീസിന്റെ പിടിയിലായി നട്വർലാൽ ഒരു വട്ടമല്ല 9 വട്ടമാണ് പോലീസ് നട്വർലാലിനെ പിടികൂടുന്നത്
പക്ഷെ ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ 9 വട്ടവും നട്വർലാൽ ജയിൽ ചാടുകയായിരുന്നു. പോലീസിന് ഇത്തരത്തിലുള്ള വലിയ തലവേദനയൊക്കെയാണെങ്കിലും നട്വർലാൽ ഗ്രാമവാസികൾക്ക് ഹീറോ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ താൻ വളരെ വിദഗ്ധമായിട്ട് തട്ടിച്ചെടുക്കുന്ന ഈ കോടിക്കണക്കിന് രൂപ വരുന്ന എല്ലാ തട്ടിപ്പ് പണത്തിന്റെയും ഒരു വലിയ ശതമാനം ഈ ഗ്രാമവാസികൾക്ക് വീതിച്ചു കൊടുത്തിരുന്നു നട്വർലാൽ. 1950 കാലഘട്ടത്തിൽ തൻ്റെ ഗ്രാമത്തിലെ ഓരോ വ്യക്തിക്കും 1000 രൂപ വെച്ചിട്ടായിരുന്നു നട്വർലാൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഓരോ മോഷണങ്ങൾക്ക് ശേഷവും നട്വർലാൽ ഓടിയെത്തുന്നത് ഈ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമവാസികൾ നട്വർലാലിന് ഒളിവിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വലിയ ഒരു ഹീറോ ആയിട്ട് തന്നെ മാറി നട്വർലാൽ. 8 സംസ്ഥാനങ്ങളിലായി തെളിയിക്കപ്പെട്ട 14 കേസുകളിൽ ഏകദേശം 113 വർഷത്തെ തടവിനാണ് നട്വർലാലിനെ വിധിച്ചത്. എന്നാൽ കഷ്ടിച്ച് ഏകദേശം 20 വർഷത്തോളമാണ് ഇദ്ദേഹം തടവിൽ എല്ലാത്തിനും കൂടെ കിടന്നിട്ടുള്ളത്. കാരണം എല്ലാ തവണയും ഇദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് ജയിൽ ചാടും. ഈ ജയിൽ ചാട്ടത്തിനും തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ നട്വർലാൽ. അതിലെ ഏറ്റവും രസകരമായ ഒരു ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 8-ാമത്തെ ജയിൽ ചാട്ടമാണ്. ഇദ്ദേഹം ജയിലിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജയിൽ വാർഡന്മാരോട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ തട്ടിച്ചതിൽ എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എൻ്റെ കയ്യിലുണ്ട്. ഒരുപാടെടുത്ത് ഞാൻ പൈസ ഇങ്ങനെ കെട്ട് കണക്കിന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്ത് ചാടാൻ അനുവദിക്കുകയാണെങ്കിൽ അത് നമുക്ക് പങ്കിട്ടെടുക്കാം. അതിൻ്റെ വലിയ 1% നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ ഇനിയും തട്ടിപ്പ് ചെയ്ത് പുതിയ പൈസ ഞാൻ കണ്ടെത്തിക്കൊള്ളാമല്ലോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വളരെ സമർത്ഥമായിട്ടുള്ള വാചക കസരത്തിൽ വീണ ഈ ജയിൽ വാർഡന്മാർ തന്നെ ഇദ്ദേഹത്തിന് ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ യൂണിഫോം നൽകുകയാണ്. ഈ യൂണിഫോം ഇട്ട് വളരെ പട്ടാപകലായിട്ടുള്ള സമയത്ത് എല്ലാവരുടെ മുന്നിലൂടെ വളരെ രാജകീയമായിട്ടാണ് 8-ാമത്തെ വട്ടം ഇദ്ദേഹം ജയിൽ ചാടുന്നത്. അതിനുശേഷം വീണ്ടും ആ വാർഡന്മാരെയും പറ്റിച്ച് ഇദ്ദേഹം മുങ്ങുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇദ്ദേഹം എന്ത് തരത്തിലുള്ള വാക്സാമർഥ്യവും എത്ര തന്ത്രശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തിന് ദ ഗ്രേറ്റ് എന്നുള്ള വിശേഷണം ചാർത്തി കൊടുത്തത്. 1996 ജൂൺ 24-ാം തീയതി അവസാനമായിട്ട് ജയിൽ ചാടുമ്പോൾ നട്വർലാലിന് വയസ്സ് 84 ആണ്. അന്ന് കാൺപൂർ ജയിലിൽ നിന്നും ഇദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ട് ചികിത്സയ്ക്കായിട്ട് ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയം. ഇദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വീൽ ചെയറിലാണ് ഇദ്ദേഹത്തിനെ പോലീസ് അകമ്പടിയോടുകൂടെ കൊണ്ടുവന്നത്. എന്നാൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്രയും പോലീസ് സന്നാഹത്തിന്റെ ഇടയിൽ നിന്നും വീൽ ചെയറിലിടുന്ന ഈ വ്യക്തി വളരെ രസകരമായിട്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം പോലീസ് എത്ര അന്വേഷിച്ചിട്ടും നട്വർലാലിനെ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. ഈ ജയിൽ ചാട്ടം പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കി. പോലീസ് എല്ലാ രീതിയിലും അന്വേഷിച്ചു, പക്ഷേ നട്വർലാലിനെ കുറിച്ച് യാതൊരുവിധ അറിവും കിട്ടിയില്ല. അങ്ങനെയിരിക്കെ നട്വർലാലിന്റെ സഹോദരനായ ഗംഗാപ്രസാദ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നട്വർലാലിയിൽ ജയിൽ ചാടിയതിന് ശേഷം വന്നത് എൻ്റെ വീട്ടിലാണ് എന്നും അദ്ദേഹം എന്നോടൊപ്പം താമസിക്കുകയായിരുന്നു എന്നും എന്നാൽ വാർദ്ധക്യ സഹജമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും അന്നും ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുമ്പോഴാണല്ലോ ഇദ്ദേഹം ജയിൽ ചാടുന്നത്, അതുകൊണ്ട് തന്നെ ഈ വാർദ്ധക്യ സഹജമായ ഒരുപാട് അസുഖങ്ങളും കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഞാൻ താമസിക്കുന്ന റാഞ്ചിയിൽ നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സംഭവം കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് ശേഷം 2009-ൽ നട്വർലാലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വരികയാണ്. അദ്ദേഹം ഒരു ഹർജി സമർപ്പിക്കുകയാണ്, എന്റെ ക്ലയന്റായ നട്വർലാൽ മരണപ്പെട്ടു എന്നും അദ്ദേഹത്തിന്റെ പേരിൽ 8 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 100 കേസുകൾ ക്ലോസ് ചെയ്യണമെന്നും കോടതിയോട് ഹർജി സമർപ്പിക്കുകയാണ്. ഈ സമയം കോടതി ചോദിക്കുകയാണ്, ഇദ്ദേഹം നേരത്തെ മരിച്ചുപോയ വ്യക്തിയാണല്ലോ, ഒരു മനുഷ്യൻ എങ്ങനെ 2 തവണ മരിച്ചു പോകാൻ പറ്റും? ഇദ്ദേഹം 1996 മരണപ്പെട്ടു എന്നും അദ്ദേഹത്തിന് സംസ്കാരം കഴിഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ സഹോദരനായ ഗംഗാപ്രസാദ് തന്നെയാണ് പറഞ്ഞത്. ആ ഗംഗാപ്രസാദ് ഇപ്പോൾ റാഞ്ചിയിൽ ജീവിച്ചിരിക്കുന്നുമുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ 2009-ൽ വീണ്ടും ഇദ്ദേഹം മരണപ്പെട്ടത്? ഒരു മനുഷ്യൻ എങ്ങനെ 2 തവണ മരണപ്പെടാൻ പറ്റും എന്ന് കോടതി ആരാഞ്ഞു. അതിന് അഡ്വക്കേറ്റ് നൽകിയ മറുപടി, അത് നട്വർലാലിന്റെ മറ്റൊരു തട്ടിപ്പായിരുന്നു എന്നും യഥാർത്ഥത്തിൽ 2009-ലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നും ഈ കോടതിയെ അഭിഭാഷകൻ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ തന്റെ മരണത്തിന്റെ കാര്യത്തിലും തന്റെ സ്വതസിദ്ധമായ തട്ടിപ്പ് നടത്തിയിട്ട് തന്നെയാണ് നട്വർലാൽ കടന്നുപോയിരിക്കുന്നത്.
ലോകമറിഞ്ഞിട്ടുള്ള നെഡ്വർലാലിന്റെ ഏറ്റവും അവസാനത്തെ തട്ടിപ്പ് ഈ മരണത്തെ കുറിച്ചുള്ള തട്ടിപ്പായിരുന്നു. ഇത്രയധികം കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിലും നെഡ്വർലാൽ താമസിച്ചിരുന്നത് തന്റെ അച്ഛൻ പണ്ട് ഉണ്ടാക്കിയ ആ ജമീന്ദാർ വീട്ടിൽ തന്നെയായിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് അവസ്ഥയിലായിരുന്നെങ്കിൽ കൂടെയും അത് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ വലിയ ഒരു ബംഗ്ലാവ് വെച്ച് താമസിക്കാനോ ഒന്നും നെഡ്വർലാൽ ശ്രമിച്ചിരുന്നില്ല. ഇദ്ദേഹം താൻ തട്ടിപ്പിലൂടെയും മോഷണത്തിലൂടെയും ഉണ്ടാക്കിയിരുന്ന കോടിക്കണക്കിന് പൈസ ഏറ്റവും കൂടുതൽ വീതിച്ചു കൊടുത്തിരുന്നത് ആ ഗ്രാമവാസികൾക്ക് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യകാലത്തെ ചില തട്ടിപ്പുകൾ ഒഴിച്ചാൽ പിന്നീട് നെഡ്വർലാൽ പറ്റിച്ചതെല്ലാം കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികളെ മാത്രമായിരുന്നു. വളരെയധികം കോടീശ്വരന്മാരായിട്ടുള്ള പണക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും പൈസ തട്ടിച്ചെടുത്ത് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹീറോ ആയിട്ടുള്ള കള്ളനായിരുന്നു നെഡ്വർലാൽ. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവാസികളെല്ലാം നെഡ്വർലാലിന്റെ ഒരു സ്റ്റാച്യു ഇദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് സ്ഥാപിക്കണമെന്നും ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ, റാഞ്ചി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ തന്നെ വളരെ ഹീറോയിക് ഇമേജിൽ മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ നെഡ്വർലാൽ. ഇതിലെ മറ്റൊരു സുപ്രധാന കാര്യം, ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്ന ധോണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധോണിയുടെ ഒരു ബയോപിക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ബീഹാറിന്റെ റാഞ്ചിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല കേട്ടോ. ഈ മിസ്റ്റർ നെഡ്വർലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ചും ഒരു സിനിമ പുറത്തു വന്നിട്ടുണ്ട് ബോളിവുഡിൽ. മിസ്റ്റർ നെഡ്വർലാൽ എന്ന് പറയുന്ന ആ സിനിമയിൽ നെഡ്വർലാലായിട്ട് വേഷമിട്ടതോ സാക്ഷാൽ അമിതാഭ് ബച്ചനും. നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നെഡ്വർലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ എന്തുകൊണ്ടാണ് ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച 5 കള്ളന്മാരിൽ ഒരാൾ നെഡ്വർലാൽ തന്നെയാണ്. തന്റെ തന്ത്രപരമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള തട്ടിപ്പിലൂടെ കോടികൾ തട്ടിച്ചെടുത്ത ഒരു കള്ളൻ. നിരവധി കള്ളന്മാരുടെ ജീവചരിത്രം വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് സാഹചര്യമാണ് അവരെ കള്ളനാക്കി മാറ്റുന്നത്. എന്നാൽ നെഡ്വർലാലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഈ നെഡ്വർലാൽ മറ്റുള്ളവരെ പറ്റിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, അതിനുവേണ്ടി മാത്രം കള്ളനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ നെഡ്വർലാൽ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ബൈ ബൈ.